സയൻസ് ഗ്രൂപ്പിനോളം തന്നെ ജനപ്രിയമായ ഒന്നാണ് കൊമേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ബിസിനസ് അനലിസ്റ്റ് ഓഡിറ്റർ ബിസിനസ് മാനേജർ എന്നിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല വരുമാനം നേടിരുന്ന ആകർഷകമായ നിരവധി കരിയർ ഓപ്ഷനുകൾ ഇന്നീ മേഖലയിലുണ്ട് എല്ലാവർക്കും കരിയർ ടോക്കിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ കരിയർ ടോക്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ കോഴ്സിനെ പറ്റി മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഈ കോഴ്സ് ഒരുപാട് കരിയർ ഓപ്ഷൻസ് എല്ലാം ഈ മേഖലയിൽ അവൈലബിൾ ആണ് അത് സത്യമാണ് ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഒക്കെ ഇന്ന് മേഖല അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ആലോചിക്കേണ്ട കാര്യം നമുക്കിപ്പം പലപ്പോഴും നമ്മുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവാം പ്ലസ് ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം പ്ലസ് ടുന് കൊേഴ്സ് എടുക്കുക കൊമേഴ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്ത് നിങ്ങൾക്ക് ബി കോമിന് ചേരാം അല്ലെങ്കിൽ ബി ബി എക്ക് ചേരാം അല്ലെങ്കിൽ ബി ബി എം എമ്മിന് ചേരാം അത് കഴിഞ്ഞ് ബി എ എം ബി എ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാ സി എക്ക് പോവാം അക്കൗണ്ടൻ്റ് ആവാം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നമ്മളൊക്കെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് എടുക്കുന്ന ആളുകൾ ആ മേഖലയായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കണം അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മേഖല ഈ മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നിങ്ങൾ ഈ മേഖലയിൽ നിങ്ങളുടെ ജോലി കയറി കഴിഞ്ഞാൽ എന്തെല്ലാം ഡിഫറെൻറ്റ് തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇപ്പം സത്യം പറയുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും വ്യാപാരത്തിനെ കുറിച്ചിട്ട് അതായത് ബിസിനസ്സിനെ കുറിച്ചുമൊക്കെ അറിയാനും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങൾ അതോടൊപ്പം തന്നെ കണക്ക് ഒരുപാട് കണക്കുകളും ഡാറ്റയും എല്ലാം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ തലയ്ക്ക് തലറക്കം വരാത്ത ആളുകളോ അല്ലെങ്കിൽ എന്താണ് പേടിച്ച് മാറി നിൽക്കാത്ത ആളുകളോ അല്ലെങ്കിൽ അതൊക്കെ ബന്ധപ്പെട്ട് തന്നെ വർക്ക് ചെയ്യാൻ നല്ല അക്കങ്ങളോടും കണക്കിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടും എന്ത് ചെയ്യാം നിങ്ങൾക്ക് കൊമേഴ്സ് ഗ്രൂപ്പ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ നിങ്ങൾക്ക് ഈ വിഷയങ്ങളോടോ ഞാൻ മോൾ പറഞ്ഞ കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ആളുകളാണ് ഇതിനോടൊന്നും ഒരു അഭിരുചിയും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കൊമേഴ്സ് ഗ്രൂപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കരുത് അങ്ങനെ നിങ്ങൾ നമ്മൾ കൊമേഴ്സ് ഗ്രൂപ്പ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ വർക്ക് ചെയ്യാനുള്ള വളരെയധികം ബുദ്ധിമുട്ട് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കൊമേഴ്സ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും ഈ മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതാണ് ബാക്കിയുള്ള പല കോഴ്സുകളൊക്കെ പല നമ്മളെ പരമ്പരാഗതമായ ഡിഗ്രി കോഴ്സുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും പലരും ഡിഗ്രി പല ഡിഗ്രി ഡിഗ്രികളൊക്കെ എടുക്കുന്നുണ്ടാകും പക്ഷേ ഡിഗ്രി എടുക്കും പി ജി എടുക്കും പക്ഷേ എന്ത് ചെയ്യുന്നുണ്ടാവും അവർ വർക്ക് ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് വേറെ ഏതെങ്കിലും മേഖലയിലായിരിക്കാം പക്ഷേ കൊമേഴ്സിനുള്ളൊരു പ്രത്യേകത പറഞ്ഞാൽ ഇന്ന് ഇവിടെ കൊമേഴ്സിൽ എടുക്കുന്ന ഭൂരിഭാഗം പേരും വർക്ക് ചെയ്യുന്നത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടാണ് കാരണം പലപ്പോഴും കാരണം ഏകദേശം ഒരു തേർട്ടി ഫൈവ് പെർസെൻ്റേജിൽ കൂടുതൽ ആളുകൾ കൊമേഴ്സ് പഠിച്ചിട്ട് കൊമേഴ്സുമായി ബന്ധപ്പെട്ട ജോലി തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും പേര് നമുക്കെന്ന് മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കും അവർക്കെല്ലാം ഈ പറഞ്ഞ മുള് പറഞ്ഞ ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് അപ്പൊ അത്രയും ഇൻട്രസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുക അവർ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നുണ്ടാവാം അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെ മേഖലകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു നേച്ചർ നമുക്ക് മനസ്സിലായി നമുക്ക് ഇനി അറിയേണ്ടത് ഈ മേഖലയിൽ കൊമേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം ഈ പറഞ്ഞ മേഖലകളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യണം നല്ല തരത്തിലുള്ള നല്ല രീതിയിലുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ തേടിയെത്തും അത് സത്യമാണ് അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ ഈ മേഖലയിൽ ഏതൊക്കെ കോഴ്സുകൾ ആണ് കാരണം നമ്മൾ നമ്മളെടുക്കുമ്പം ഇതുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മൾ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സുകളിനെ തിരഞ്ഞെടുക്കണം അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രൈമറി ആയിട്ട് ഇപ്പം കൊമേഴ്സ് മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളൊക്കെ പ്രിഫർ ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബികോം തന്നെയാണ് ബികോം എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് മൂന്ന് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ആണ് ഇന്ത്യയിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം നമ്മൾ കേരളത്തിലാണ് ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ബികോം കോഴ്സുകൾ എന്താണ് അവൈലബിൾ ആണ് കേരളത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലും കീഴിലുള്ള ആദ്യം എല്ലാ കോളേജുകളിലും തന്നെ എന്താണ് ബികോം കോഴ്സ് ആണ് അപ്പോൾ നമുക്ക് ആ ബികോം കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇന്ന് ഈ കോമേഴ്സുമായി ബന്ധപ്പെട്ട് ഒറ്റവധി പുതിയ തരത്തിലുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ നിലവിലുണ്ടെങ്കിലും ബികോ കഴിഞ്ഞിറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചും ജോലി സാധ്യത കൂടിയിട്ടുള്ളൂ അതൊരിക്കലും കുറഞ്ഞു പോയിട്ടില്ല ഇപ്പം ബാങ്കിങ് മേഖലയിലാണെങ്കിലും ശരി ഇൻഷുറൻസ് മേഖലയിലാണെങ്കിലും ശരി മാർക്കറ്റിംഗ് മേഖലയിലാണെങ്കിലും ശരി അതല്ല അക്കൗണ്ടിങ്ങിലേക്കോ അഡ്വർടൈസിങ്ങിലേക്കോ ഫിനാൻസോ ടാക്സേഷനോ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോലിക്ക് കയറുവാൻ സാധിക്കും നിങ്ങളൊരു ബികോം ബിരുദധാരിയാണെങ്കിൽ അപ്പോൾ ഈ വർഷങ്ങളിലേക്കൊക്കെ തന്നെ ബികോ കോഴ്സ് കഴിഞ്ഞിട്ട് നിരവധി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയ്ക്ക് ജോലി കയറുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിലും ഈ മേഖലയിൽ നിങ്ങൾ ബികോമിന് നിങ്ങൾ ബികോം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെക്കകത്ത് ഒരുപാട് അവസരങ്ങൾ ഇന്ന് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ബികോം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നല്ല കോളേജിൽ എന്ത് ചെയ്യുക നല്ല കോളേജസ് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ബികോമിന് അഡ്മിഷൻ എടുക്കാം ഇനി അക്കൗണ്ട്സും അതുപോലെ തന്നെ ടാക്സേഷൻ തുടങ്ങിയ മേഖലകൾക്കൊക്കെയാണ് എന്ത് ചെയ്യുക ബികോം കോഴ്സ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ബികോമിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നു മേ മേബി നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നൊക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട വേറൊരു മേഖലയാണ് എന്ത് ചെയ്യുക ബിസിനസിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്സ് മേഖലയിലേക്ക് നിങ്ങൾക്ക് ഈ വ്യവസായമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ സംഭവിച്ചോളൂ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബി അല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുക്കാം ബി ബി എ എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുക അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുക ഒടി നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് നമ്മൾ ബികോ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് വിദഗ്ധരെ വാർത്തെടുക്കുന്ന കോഴ്സാണ് ബി ബി എ എന്ന് പറയുന്നത് അപ്പം ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റിൽ നമ്മൾ ബി ബി എയിൽ നമ്മൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ ആളുകളെയൊക്കെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പഠിക്കാൻ പറ്റും ഇനി നമ്മൾ ബി ബി എ കഴിഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ ബികോ കോമേഴ്സുമായി ബന്ധപ്പെട്ട് ബി ബി എടുത്തു അല്ലെങ്കിൽ ബികം എല്ലാം എടുത്തു കഴിഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ടൊരു പി ജി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു ബിരുദാന്തര ബിരുദം എടുക്കണമെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് കൊമേഴ്സ് മേഖലയായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഡിഗ്രി പ്രോഗ്രാം അവൈലബിൾ ആണ് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്കറിയേണ്ടത് ഇതിൽ ഈ മേഖലയെ ബന്ധപ്പെട്ട് പി ജി കോഴ്സുകളുണ്ടോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ബിരുദാനന്തര ബിരുദങ്ങൾ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആണോ ഒരുപാട് കോഴ്സുകൾ ഇന്ന് നിങ്ങൾക്കിതിൽ സ്പെഷ്യലൈസേഷനോട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ഡിഗ്രി കഴിഞ്ഞിട്ടോ മറ്റുമൊക്കെ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് ഒരുപാട് അവസരങ്ങളുണ്ട് അതിൽ നമുക്കൊക്കെ വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു കോഴ്സാണ് എം കോം അതുപോലെ എം ബി എ എന്നെല്ലാം അറിയപ്പെടുന്നത് സാധാരണ രീതിയിൽ ബി കോം കഴിയുന്ന ആളുകളും ബി ബി എ കഴിയുന്ന ആളുകളല്ല ിയും കഴിയുന്ന ആളുകളൊക്കെ നോർമലി സെലക്ട് ചെയ്യാവുന്ന സെലക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ എപ്പോഴും പോയി ജോയിൻ ചെയ്യുന്ന കോഴ്സുകളാണ് എം ബി എ അല്ലെങ്കിൽ എം കോം ഒക്കെ പറയുന്നത് പക്ഷേ എം ബി എക്ക് സമാനമായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പി ജി ഡിപ്ലോമ കോഴ്സുകൾ ബിസിനസ് മാനേജ്മെൻറ്റിൽ പി ജി ഡി ബി എം എന്നൊക്കെ പറയുന്ന കോഴ്സുകളും ഇന്നുണ്ട് നിങ്ങൾക്ക് ആ കോഴ്സിന് വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ എം ബി എക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ എം കോമിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം നിങ്ങൾ പി ജി ചെയ്യുമ്പോൾ എന്തിനും നമ്മൾ പി ജിക്ക് പോയി ജോയിൻ ചെയ്യുന്നത് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് മാത്രമല്ല അതിൽ കുറച്ചുകൂടി കൂടി ഒന്ന് പ്രൊഫഷണലായി മാറാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു പി ജി കോഴ്സിന് പോയി ജോയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് വരുമാനം ാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി അറിയാനോ പഠിക്കാനോ പഠിക്കാനൊന്നും സ്കില്ലൊന്നും ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നേരെ ജോലിക്കാണ് എന്ത് ചെയ്യുക നമ്മൾ പെട്ടെന്ന് കയറാം ഓക്കെ പക്ഷേ എന്ത് ചെയ്യാം കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യണം നല്ലൊരു കരിയർ ഓപ്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടണം അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ട് വർഷം ഒരു വർഷമൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ചിലവാക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ ആയി പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പി ജി കോഴ്സ് സെലക്ട് ചെയ്യുമ്പം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഗുണനിലവാരം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ാണ് നിങ്ങൾ പി ജി ചെയ്യാൻ തീരുമാനിച്ചാൽ അത് പഠിക്കുന്നത് നല്ല ഗുണനിലവാരമുള്ള സ്ഥാപനത്തിലായിരിക്കണം ഇപ്പം എം ബി എ പോലുള്ള കോഴ്സുകൾ പഠിക്കണമെങ്കിൽ ഐ എം പോലുള്ള സ്ഥാപനങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യുക അതിന് മുൻതൂക്കം കൊടുക്കുക പക്ഷേ എം ഐ എം പോലുള്ള സ്ഥാപനങ്ങൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കാറ്റ് അതുപോലെ മാറ്റ് പോലുള്ള പരീക്ഷകളിലൊക്കെ നമുക്ക് മികച്ച സ്കോർ നേടണം അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഡിഗ്രി നമുക്കറിയാം നമ്മുടെ ലക്ഷ്യം എന്താണ് നമുക്ക് കൂടുതൽ പഠിക്കണം നല്ല മാനേജർ ലെവലിലേക്കൊക്കെ എത്തണം ഇതിൻ്റെ ഹൈ ലെവലിലേക്ക് എത്തണം നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാവണം അപ്പോൾ അതിനുവേണ്ടി ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ആവുക പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് ഡിഗ്രി കഴിഞ്ഞാൽ പി ജിക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടും അതുപോലെ ബാങ്കിങ് ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഐ ടി തുടങ്ങിയ മേഖലകളെല്ലാം ഇന്ന് എന്താണ് കോമേഴ്സ് പെൻസ് കാര്യങ്ങളെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ നമുക്ക് നല്ല എന്ത് ചെയ്യണം ഒരു ജോലി തന്നെയായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നന്നായിട്ട് എന്ത് ചെയ്യണം ഈ മേഖലകളിൽ നമ്മുടെ നോളേജ് കൂടുതൽ തന്നെയായിരിക്കണം നല്ല സ്കിൽഡു ആയിരിക്കണം നമ്മൾ അപ്പോൾ അതിനോടൊപ്പം അതിനോട് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി പ്രോഗ്രാം അതുപോലെ കോസ്റ്റ് അക്കൗണ്ടൻസി എന്നീ മേഖലകൾ ിലൊക്കെ എന്ത് ചെയ്യാം കൊമേഴ്സുകാർക്ക് പഠിക്കാവുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് ഇപ്പം അക്കൗണ്ടിങ് ടാക്സിങ് ഷൻ ഓഡിറ്റിങ് എന്നിവയിലൊക്കെ ഒന്ന് നൽകുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് സാധാരണ രീതിയിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്യാറുള്ളത് നടത്താറുള്ളത് പത്താം ക്ലാസ് പരീക്ഷ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റും ആദ്യമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം കോമൺ പ്രൊഷൻസി ടെസ്റ്റ് സി പി ടിക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം അത് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു ഉടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സി പി ടി പരീക്ഷ കെഴുതിയതിനേഷം സി പി ടിയും പ്ലസ് ടു പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർമീഡിയറ്റ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതും കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒമ്പത് മാസത്തെ പഠനത്തിന് ശേഷം പരീക്ഷയ്ക്ക് എഴുതിയതിനു ശേഷം മൂന്ന് വർഷത്തെ പ്രായോഗിക പരിശീലനം ഒരു പ്രൊഫഷണലടുത്തുനിന്ന് നിങ്ങൾക്ക് എന്തു ചെയ്യാം പരിശീലനം നേടിയതിന് ശേഷം ഫൈനൽ പരീക്ഷ ഒക്കെ എഴുതിയെടുക്കാം പക്ഷെ അത് അത്ര എളുപ്പമല്ല കുറച്ച് എന്ത് ചെയ്യുകയാണ് ടഫായിട്ടുള്ള കാര്യമാണ് പക്ഷെ നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ് എന്ത് നോർമലി സി എ പരീക്ഷകളൊക്കെ നടത്തുന്നത് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറിസ് ഓഫ് ഇന്ത്യയാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് നടത്തുന്നത് കമ്പനി നിയമപ്രകാരം നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കമ്പനി പിന്തുടരുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ശരിക്കും കമ്പനി സെക്രട്ടറിയുടെ ചുമതല അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈ വരുമാനം നേടിത്തരുന്ന നല്ല കരിയർ ഗ്രോത്തുള്ള നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ നേടിത്തരുന്ന പോസ്റ്റുകളാണ് അവിടെയൊക്കെ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ക്വാളിറ്റിയും സ്കില്ലൊക്കെ ഉണ്ടായിരിക്കണം പക്ഷേ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ എത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ചുമതലകളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയും ഉൽപാദനം ത്തിന് ഗുണനിലവാരമൊക്കെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം അതുപോലെ നിർമ്മാണ ചിലവൊക്കെ കുറയ്ക്കുക തുടങ്ങിയവയൊക്കെ എന്ന കോസ്റ്റ് ആൻഡ് അക്കൗണ്ടൻ്റെ ഉത്തരവാദിത്തങ്ങൾ വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് കടന്നുകയറാൻ നിങ്ങൾക്ക് പറ്റും അതുപോലെ തന്നെ സി എ പരീക്ഷ പോലെ തന്നെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് എന്ത് ചെയ്യുക ഈ കോസ്റ്റ് കോഴ്സിനുള്ളത് ഇവയ്ക്ക് അങ്ങനത്തെ കോഴ്സിനൊന്നും പക്ഷെ എന്താ ബിരുദം ആ കോഴ്സിനെയാണ് നിങ്ങൾക്ക് ബിരുദ നിർബന്ധമില്ല എന്നാലും നിങ്ങളൊരു ഡിഗ്രിയുടെ കൂടിയാണ് ഇങ്ങനത്തെ കോഴ്സൊക്കെ എടുക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മുടെ കരിയർ കുറിച്ചുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാൻ ഇന്ന് ഇന്നത്തെ ഈ ഒരു നമ്മുടെ സെക്ഷനിലെ ഞാനിപ്പോൾ ഈ കൊമേഴ്സുമായി ബന്ധപ്പെട്ടത് കാര്യങ്ങൾ രണ്ട് പാട്ടായിട്ടാണ് നിങ്ങൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇനി രണ്ടാമത്തെ പാട്ടിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട വേറിട്ട് ഒരുപാട് അവസരങ്ങളുണ്ട് കരിയർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് കരിയർ അവസരങ്ങളുണ്ട് അത് രണ്ടാമത്തെ പാട്ടിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും കേട്ടിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവും നോക്കിയാണ് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച്